நீ விஷமிக்காத. இத்திரி வில கூடிய போனகம் வாங்கிக்க பற்றும். அப்போ 20,000 அங்கிள் குறைச்சரான்னு பரஞ்சு. அவன் விசாரிச்சா நடக்கும். எங்கிலும் ஒன்று ஆலோசி ஒன்று படிக்கணும் குட்டி இல்லை மக்களே. இந்த போன்ற காவிச்சோண்டா அத்திர ஆகிரிச்சு போய போகண்டல்ல எங்க கெஞ்சு கெஞ்சு சோதிச்சேன். எல்லா காரணக்காரன் நீயா நீ இந்த ஆபத்து இல்லாத பிள்ளைக்கு விலை குறைச்சு போன் வாங்கி கொடுக்காரன கூடிய போனத்தை அது இல்ல விலை குறைச்சு போன் வாங்கி கொடுக்காதான இப்ப ஒரு குட்டி வரிக்கு ஏன்னா குட்டி இல்ல அவளை படிக்கிற குட்டி இல்லடா ஐடியோக்கணும் ശരിയാവൂല നമുക്ക് ആദ്യം വേണ്ട ആത്മവിശ്വാസം പോയി പറഞ്ഞു പിങ്കിനെ കുറ്റം പറഞ്ഞു അവളെ തലയിൽ പേനുണ്ട് പക്ഷെ ഇത് നിന്റെ തലയിൽ അഴുക്കുള്ളത് കൊണ്ട് തന്നെയാണ് നിറച്ച് വന്നോണ്ടിരിക്കണേ അങ്ങനെ വല്ലതും തന്നെ ഇവക്കൊരു ഐഫോൺ മാറ്റി വിടറ അതിന്റെ ഒന്നും ആവശ്യമില്ല മാമ കറക്റ്റ് കാര്യമാണ് എണ്ണം പറഞ്ഞത് വിഷയം ഉണ്ടല്ലോ അണ്ണ അവള് പാവലെണ്ണ വാങ്ങിച്ചോടും അല്ല പാവലെണ്ണ വാങ്ങിച്ചോട് ഇന്നൊരു കാഞ്ചി നീ വാങ്ങിച്ചോടും ആ ഞാൻ വാങ്ങിച്ചെടുക്കണ പോലെ തന്നെ അണ്ണൻ പോയ എത്ര എടുക്കണം എന്നറിയോ ഞാൻ പോകുമ്പോ 20,000 കുറയ്ക്കല്ലേ 20,000 കുറഞ്ഞ പൈസ അതെങ്ങനെ മാമ അവക്ക് വാങ്ങിച്ചു കൊടുത്തേ ഇവക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടേ ഈ രണ്ടെണ്ണത്തിന് വാങ്ങിക്കാൻ പിന്നെ എനിക്ക് വാങ്ങിക്കണ്ടേ നല്ല വളക്കുള്ള മണ്ണാണ് നല്ല കൃഷി വെക്കല്ലേ എങ്കിൽ പിന്നെ ഒരു കാര്യ നമുക്ക് ഇത് ഒരു ഐഫോൺ ഫാമിലിയാണ് അണ്ണ മൂന്ന് ഫോൺ വാങ്ങിക്കുമ്പോഴേ 20, 40, 60,000 രൂപയാണ് അണ്ണ ലാഭം ഉണ്ടാക്കാൻ പോണത് 60,000 രൂപ ലാഭം ഉണ്ടാക്കുമ്പോ ഒരു 10,000 രൂപ എനിക്ക് ഓ കമ്മീഷൻ എന്റെ അല്ലേ ഇന്നൊന്നും പൈസ ഒന്നും ഇല്ല മക്കളെ പൈസ ട്രാൻസ്ഫർ ചെയ്യാനാ ട്രാൻസ്ഫർ ചെയ്യാം ആ ട്രാൻസ്ഫർ ചെയ്യാം ഒന്നല്ല മൂന്ന് എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വെള്ളം തയ്ച്ചിട്ട് ചെയ്യാം ഞാൻ പോയി വെള്ളം കുടിക്കട്ടെ എത്തിയില്ലടാ എടാ അവൻ എത്തിയില്ല ചെറുക്ക എത്തിയില്ലടാ എടാ അവൻ കൊണ്ടുവന്ന ഫസ്റ്റ് ഫോൺ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ച് നിന്നെ അങ്ങോട്ട് കൊണ്ടു ഞാൻ തരിഞ്ഞേ നീ ഇങ്ങോട്ട് ഒന്ന് വാങ്ങിച്ചാ മതി എടാ കൊണ്ടുവന്നില്ലെന്ന് ചേട്ടാ ചെറുക്കൻ വന്നില്ലടാ എടാ ഫോണ് കൊണ്ടുവന്ന ചെറുക്കൻ വന്നില്ലടാ എടാ നീ എന്നെ പേടിപ്പിക്കാതെ ഞാൻ കൊണ്ടുവരാ ഞാൻ ഓ അതല്ലേ ഓ നീ എടുത്തിട്ട് ആർക്കും കൊടുക്കൂ ഓ ചെറുക്കൻ ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ലല്ലോ 10 പൈസ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഓരത്തമാര് ഫോണും ഓഫ് ചോദിച്ചോണ്ടിരിക്കും അല്ല ഫോൺ വന്നു പക്ഷെ അവൻ വന്നില്ല അല്ല ഫോൺ അവന്റെ കിട്ടി പക്ഷെ അവൻ വന്നില്ല അത് അറബി വിട്ടില്ലെന്ന് അറബി വിടാത്ത
അത് അറബിക്ക് ഇവിടാൻ തോന്നത്തോണ്ടായിരിക്കും. ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തില്ലേ? ടിക്കറ്റ് അടി അറബി അല്ലേ ബുക്ക് ചെയ്തത്? അപ്പൊ അറബിക്ക് മാറ്റി വെക്കല്ലോ. എന്തോന്ന കഷ്ടങ്ങളെ, ലേറ്റ് ആണ്. നീ ഇങ്ങനെ കിടന്ന് പിടയ്ക്കാതെ. മറ്റേ വാവോളം വന്നില്ല, പിന്നെ ആറോളം കാക്കാന്ന് ഒരു സംഭവം ഇല്ലേ? അങ്ങനെയല്ലല്ലോ, വേവോളം കാത്തില്ല, പാറോളം കാത്താ. ഇത്ര കാര്യങ്ങളാ നീയാണ് ടെൻഷൻ അടിച്ചത്? നിനക്ക് എല്ലാം അറിയണ്ട, ഫുൾ ഓഫ് ഐഡിയസ്. നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നീ ഇതുപോലത്തെ ഐഡിയ നീ ബാക്കിയുള്ള ചോദിക്കുമ്പോഴും കൂടെ നീ അത് മകൾ മാറ്. നീ ബാക്കിയുള്ളതും കൂടെ അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണോ നീ അങ്കിളുടെ കൂടെ നിൽക്കാൻ മനസ്സിലെ കൊട്ടടി നിൽക്കണം? നീ അത് ഐഫോൺ ആണ് പറഞ്ഞത്, കൊച്ചു കള്ളി ഇവിടെ കിടക്കുമല്ലോ ഓർമ്മിക്കണം. അയ്യോ എന്റെ അമ്മു, രണ്ടെണ്ണം അവിടെ തന്നെ ഉണ്ടല്ലോ. പെണ്ണിനെ ഒരു വിധം ഒതുക്കി, ഇതുങ്ങളാ എന്ത് പറഞ്ഞു ഒതുക്കും. ഒരു കാര്യം ചെയ്യാം, ഫോണിൽ ഒരു രണ്ട് മിനിറ്റ് അലാറം വെച്ചോണ്ട് പോയി ഒരു കോള് നാടകം നടത്തി അങ്ങ് ഒതുക്ക. ഫോൺ ഇതുവരെ വന്നില്ലെന്ന്. അതിങ്ങ് വരും, അപ്പുറത്തെ ജംഗ്ഷനിൽ നല്ല വരണം, ദുബായിൽ നിന്നാണ് വരണത്, സമയം എടുക്കും. എന്നാൽ ഇവന്റെ കാര്യം ഫോണാ, ഫോണൊക്കെ ഓക്കെ, പക്ഷെ അവൻ വന്നില്ല. അവന് നാളെയാണെന്ന് ഫ്ലൈറ്റ്. നാളെ വരും, കാശൊക്കെ കൊടുത്ത കാര്യമാണ്. ഇനി ഇത്ര വൈകുന്നു, നാളെ വരും. അണ്ണ ഫണ്ണന്റെ ഒരു ഇത് കണ്ട അണ്ണ എല്ലാ സ്വത്തും എന്റെ പേര് തന്ന പോലെയാണല്ലോ. ഞാൻ ഇവിടെ നിക്കല്ലേ നിങ്ങളെ കൂടെ, എന്റെ കൂട്ടുകാരനല്ലേ കൊണ്ടുവരണത്. കൊണ്ടുവന്നാ മതി, അതാണ്ട ഫോണ് വരണം. ആ അവൻ തന്നെ. ആ പറടാ, പോടാ. അയ്യോ നമ്മളെ തിരിച്ചോണ്ടിങ്ങനെ ഉമ്മുമ്മേ പോയാ. അയ്യോ അവന്റെ ഉമ്മ മരിച്ചു. അയ്യോ എടാ ഇവിടത്തെ കാര്യമൊക്കെ നമ്മൾ ഡീറ്റ് ചെയ്തോളാം. എടാ നീ അതൊന്നും ആലോചിക്കണ്ട, നീ ഇങ്ങനെയാണ് നമ്മളെ പറ്റി വിചാരിക്കണത്. പിന്നെ അതാ അവിടെ വലിയ കാര്യം, നീ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി. എടേ അപ്പൊ നമ്മുടെ ഫോണ് എന്തോന്നാ പറഞ്ഞു? എടാ ഉമ്മ മരിച്ചിരിക്കുന്നു ഫോൺ. അത് ഞാനല്ല വിളിച്ചിരിക്കണം. ഹലോ ആ എടാ നീ പറടാ. ആ കുഴപ്പമൊന്നുമില്ല മണി, രണ്ടാഴ്ച ആവുന്നു. രണ്ടാഴ്ച ആവട്ടെ, ഒരു അത്യാവശ്യം വന്നിട്ടല്ലേ. ഒരാള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാഴ്ച എങ്കിലും കഴിഞ്ഞല്ലേ വരാൻ പറ്റുള്ളൂ. അല്ല മണി ഇതൊക്കെ ഉള്ളത് തന്നെ. എന്തോന്ന് മരണോ? ഓ ആരെങ്കിലും മരണത്തെ പറ്റി കള്ളം പറയോ? അല്ല ഇവന്റെ കാര്യമാണ് ഞാൻ ആരെങ്കിലും വിശ്വസിച്ച മനുഷ്യ.